കടവത്താരോ നിന്റെയും വേലപ്പന്റെയും കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. നീ എങ്ങനെ അവനെ നന്നാക്കി എടുത്ത്? ഞാൻ മാത്രമല്ല കാരണം, മാർട്ടിൻ അന്ന് കൊടുത്ത അടി പുള്ളിക്കാരന്. എന്താണെന്ന് മോങ്ങുന്നത്? ഇതൊരു മോങ്ങലേ അല്ല, യഥാർത്ഥ മോങ്ങലെ വർക്ക് സൈഡില്ല. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ എന്നായിരുന്നു, ഇപ്പൊ ഉടനെ ഉടനെയാ. എന്താടാ കാര്യം? പണിക്ക് വന്ന മാളുവിനെ കാണാനില്ല എന്നും പറഞ്ഞ് മറ്റു പണിക്കാർ നിന്റെ ചേട്ടായിയെ പണിയാൻ പോവാ. ഇപ്പൊ ചെന്ന ഉരുപ്പടി ആകുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണാം. ആ ഇതൊരു ഭാനുവ പോട്ടാ. നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കണ്ട, മാളിവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇല്ല, ഞങ്ങൾ വിശ്വസിക്കില്ല. മാളിവിടെ പണിക്ക് വന്നതാ, തിരിച്ചു വീട്ടിൽ വന്നിട്ടില്ല. ഇവിടെ ആരൊക്കെ പണിക്ക് വരുന്നത്, ആരൊക്കെ പണി കഴിഞ്ഞ് പോകുന്നത് നോക്കലല്ല എന്റെ ജോലി. തന്റെ ജോലിയൊക്കെ ഞാൻ അറിയാം. ഇവിടുത്തെ പണിക്കാരി പെണ്ണുങ്ങൾ പറയുന്നുണ്ട് കുറച്ചു നാളുകൊണ്ട് തന്റെ ശല്യത്തെ കുറിച്ച്. ജോലി കഴിഞ്ഞ് കൂലി കൊടുത്ത് മാളുവിനെ പറഞ്ഞു വിട്ടത് ഞാനാ, നിങ്ങളൊന്ന് വിശ്വസിക്കേ. താൻ ഒരു പുളുത്തി വർത്തമാനം പറയണ്ട, താനുള്ള ഉപ്പയാട് മാമ ചിന്തടാ. വേണ്ട പറയണ, വെറുതെ നിങ്ങൾ തമ്മിൽ കശമിശം ഉണ്ടാക്കിയാ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടായിട്ട് വരും. പോലീസും പട്ടാളവും നിന്റെ കുടുംബ സ്വത്തല്ല, ഞങ്ങൾ മാളുവിനെ കാണാനില്ല, അതല്ലേ പ്രശ്നം. ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മാളുവിനെ തട്ടിക്കൊണ്ടുപോയത് ഇദ്ദേഹമാണെങ്കിൽ ഞങ്ങൾ ഇദ്ദേഹത്തെ തട്ടി അങ്ങോട്ടിട്ട് തരാം, നിങ്ങൾ തട്ടിക്കോ. എന്ത് വന്നാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. മാർട്ടിനാ പറയുന്നത്? മാർട്ടിൻ അല്ലേ പറയുന്നത്? ഞാൻ ഈ മനുഷ്യരോടൊന്ന് സംസാരിക്കാം. ഒന്നും വന്ന് ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് പോടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ല വേണ്ട, ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കാം. മാറ്റി പിടിയിടും. അച്ചായോ മാറി നനഞ്ഞല്ലോ. മാളുവിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? നീ എന്ത് വർത്താനം ഈ പറയുന്നത്? ഇവിടെ ആരുമില്ല. കൊച്ചു കള്ളാ, കള്ളം പറയല്ലേ. അച്ചായനെ ചെറുപ്പം പോലെ എനിക്കറിയാം. ഏതായാലും ഞാൻ ഇവിടെ ഒന്ന് നോക്കാം. ചിലപ്പോ അച്ചായനെ അറിയാതെ അവൾ ഇവിടെ അങ്ങനെ ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ. കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ. ഞാനൊന്ന് തപ്പി നോക്കട്ടെ. ഇവിടെ ആരും ഇരിപ്പില്ല, നീ വേറെ പണി നോക്ക്. കോപിക്കാതെ അച്ചായ, ഒരു പണിയില്ലാത്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു പണിയാ, ഞാനൊന്ന് നോക്കട്ടെ. അച്ചായോ മാളിവിടെ ഉണ്ട്. അച്ചായൻ എന്തിനാ അവളുടെ വായി തുണി കുത്തി തിരികെ വെച്ചിരിക്കുന്നത്? ചത്തുപോത്തില്ലയോ? പുറത്ത് തീപ്പന്തമായി നിൽക്കുന്നവര് നല്ല മനസ്സുള്ളവരാണെങ്കിലും വിവരം സ്വല്പം കുറവാ. അവരെന്ത് ചെയ്യാനും മടിക്കില്ല. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ അവര് പാഞ്ഞു വരും. പിന്നെ ഈ ശരീരത്തിൽ ഒരു ഇഞ്ച് പോലും ബാക്കി ഉണ്ടാവില്ല. കൊച്ചുമോനെ, എന്താ ചായ? നീ എന്നെ രക്ഷിക്കണം. രക്ഷിക്കണം അല്ലേ? അമ്മച്ചി മരിക്കുമ്പോ പറക്കമുറ്റാത്ത എന്നെ അച്ചായൻ തോളിൽ കിടത്തി പാട്ടുപാടി ഉറക്കി. ഇന്നും അച്ചായന്റെ തോളിൽ ആ തഴമ്പ് കാണും. ഞാനൊന്നും മറന്നിട്ടില്ല. പക്ഷേ അച്ചായൻ പോലീസുകാരെ കൊണ്ട് എന്നെ ഇടിപ്പിച്ച ഓരോ ഇടിയിലും എന്റെ ചങ്ക് പറഞ്ഞു പോയ അച്ചായ. എന്നാലും സാരമില്ല, ഞാൻ അച്ചായനെ രക്ഷിക്കാം. മുണ്ടക്കൽ തറവാട്ടിലെ മാർട്ടിൻ ആർക്കെന്തുപകാരം ചെയ്താലും അതിന് പ്രതിഫലം പറ്റിയിരിക്കും. കൊച്ചുമോനെ, നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. എന്നെ തല്ലിക്കാൻ പോലീസുകാർക്ക് എത്ര രൂപയാ കൊടുത്തത്? മിണ്ടത്തില്ലേ, ഞാൻ പോയേക്കാം. എടാ, അതെ 2500 രൂപ കൊടുത്തോളൂ. ഇളയ സഹോദരനെ തല്ലിക്കാൻ 2500 രൂപ, അപ്പൊ മൂത്ത സഹോദരനെ രക്ഷിക്കാൻ എനിക്ക് എത്ര തരണം? 5000. പോരട്ടെ പോരട്ടെ ചായ. തൽക്കാലം ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ അവളെ ഒന്ന് പുറത്ത് വിട്ടിട്ട് വരാം. ശബ്ദമുണ്ടാക്കരുത്, പുറത്ത് നിന്നെ തിരക്കി ആളുകൾ എത്തിയിട്ടുണ്ട്. നിന്നെ ഈ നിലയിൽ കണ്ടാൽ ഒരുപക്ഷെ നിന്റെ മുതലാളിയെ തല്ലിക്കൊല്ലുമായിരിക്കും. എന്നാൽ നാട്ടുകാരുടെ മുമ്പിൽ നീ പിഴച്ചവളാണ്, അതുകൊണ്ട് മറ്റാരും ഇതറിയണ്ട. നീ രക്ഷപ്പെടണം. വഴി ഞാൻ കാണിച്ചുതരാം. വാ. ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു ഹരിജൻ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ സർക്കാർ നൽകുന്ന സഹായം കേവലം 5000 രൂപയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചാൽ ഈ 5000 രൂപ എന്നുള്ളത് 50000 രൂപയാക്കി നമുക്ക് മേടിക്കാം. കരയുന്ന കുഞ്ഞിനെ പാലൊള്ളൂ,
അതുകൊണ്ട് നമുക്കും കരയാം. ഞാൻ ഒരു പഴമൊഴി പറഞ്ഞതല്ലേ? അപ്പൊ കൂട്ടാ, ഈ വലിയ കെട്ടിടത്തിന്റെ ഓരോ മൂലയും ഞാൻ അരിച്ചു പറക്കി. മാളു ഇവിടെ ഇല്ല. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ അകത്തു പോയി നോക്കാം. മാർട്ടിൻ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വിശ്വാസമാണ്. നാളെ നിങ്ങൾ മൂലമാണ് മാളുവിന് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ ചേട്ടനാണെന്ന് ഞാൻ നോക്കൂല. പൊള്ളയെ കത്തിയേറ്റിക്കളഞ്ഞു പോവാം. അനുസരണയുള്ള കുഞ്ഞാടുകൾ വന്നാട്ടെ.